തൃക്കാക്കരക്കാർക്ക് ഒരു അസുലഭ സന്ദർഭമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ വലിയ മാനങ്ങളുള്ള തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നിറഞ്ഞ 100-ലേക്ക് എത്താനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ കേരളം ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രതികരിക്കാൻ തന്നെയാണ് ഈ മണ്ഡലം തയ്യാറെടുത്തിരിക്കുന്നത്. അതിൻ്റെ വേവലാതി യു ഡി എഫ് ക്യാമ്പുകളിൽ നമുക്ക് കാണാനും സാധിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാടിൻ്റെ മുന്നിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിന് സമഗ്രമായ വികസനമാണ്. സർവതല സ്പർശിയായ എല്ലാവരിലും എല്ലാ പ്രദേശങ്ങളിലും വികസനത്തിൻ്റെ സ്വാദെത്തുന്ന മാറ്റങ്ങളാണ് ഈ സർക്കാർ കൊണ്ടുവരുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറെ പ്രത്യേകതകളുള്ള മണ്ഡലമാണ് തൃക്കാക്കര. മെട്രോയും കേരയിൽ വാട്ടർ മെട്രോ എന്നിവയും ഒരുമിച്ച് തൃക്കാക്കരയിലെത്തും. എന്നാൽ ഈ വികസനത്തെ അട്ടിമറിക്കുന്ന നിലപാടാണ് യു ഡി എഫിൻ്റേത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കരുതെന്ന് യു ഡി എഫ് ഘടകകക്ഷികൾക്കും ആഗ്രഹമുണ്ട്. 10 ആളുകൾ കൂടെയില്ലാത്തവരാണ് എൽ ഡി എഫിനെ വിമർശിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ആർ എസ് പി നേതാവ് പ്രേമേന്ദ്രൻ കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിൽ നടത്തിയ പ്രസംഗം കേട്ടാൽ മാത്രം മതി അത് മനസ്സിലാകും. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പാണ് വോട്ടുകൾ മൊത്തം വകഞ്ഞുകൂട്ടുന്ന ഒരു പാർട്ടി. കഴിഞ്ഞ ദിവസം അവർ തൃക്കാക്കരയിൽ പാർട്ടി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ഒറ്റയ്ക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത കൺവെൻഷനേക്കാളും വലിയ കൺവെൻഷനായിരുന്നു. സാധാരണ പാർട്ടികൾ കൺവെൻഷൻ നടത്തുമ്പോൾ ആ മണ്ഡലത്തിലെ പ്രവർത്തകരായിരിക്കും പങ്കെടുക്കുക. ഇവിടെ നടത്തിയ കൺവെൻഷനിൽ തൃക്കാക്കരയിലെ എത്ര പേര് പങ്കെടുത്തെന്ന് ആരും ചോദിക്കരുത്. അഥവാ ചോദിച്ചാൽ അതിനുത്തരം കേട്ടോളൂ. പ്രിയപ്പെട്ട ഈ ഗ്രൂപ്പിലെ മെമ്പർമാരെ, ഞാൻ കെ ജി പുരുഷോത്തമൻ. ഞാനൊരു ഫോട്ടോ ഈ ഗ്രൂപ്പിലിപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കേരള കോൺഗ്രസ് ജെ കെ വിഭാഗത്തിൻ്റെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ ഇലക്ഷൻ്റെ കൺവെൻഷനാണ്. ഉമാ തോമസിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ കേരള കോൺഗ്രസ് ജയിക്ക വിഭാഗത്തിൻ്റെ നിയോജകമണ്ഡലം കൺവെൻഷൻ വിളിച്ചു കൂട്ടിയതിൻ്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവർ, ഞാനിത് ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ കാരണം ഈ ഗ്രൂപ്പിൽ കാണുന്നവരെല്ലാം ഏകദേശം പുറവങ്കാർ തന്നെയാണ്. ആ ഫോട്ടോയിൽ കാണുന്ന മുഴുവൻ ആളുകളും മുളന്തുരുത്തി, പിറവം, അതുപോലെ തന്നെ പുറവം നിയോജക മണ്ഡലത്തിലെ മറ്റ് പഞ്ചായത്തുകൾ, കൂത്താട്ടുകൾ ഉൾപ്പെടെയുള്ള പ്രദേശത്തുള്ളവരാണ്. പിന്നെ അതിനപ്പുറത്തുള്ളത് കോതമംഗലത്തുള്ള ആളാണ്. അപ്പോൾ കോതമംഗലത്തും മൂവാറ്റുപുഴയിലും പിറവത്തുമുള്ള ആളുകളെ തൃക്കാക്കരയെ വിളിച്ചു വരുത്തി അവിടെ കൺവെൻഷൻ നടത്തി കേരള കോൺഗ്രസ് ജയിക്കിപ്പോൾ തൃക്കാക്കരയിൽ വലിയ മുഖമാണെന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നല്ലാതെ ഒരു വിശേഷവും ഉണ്ടാവില്ല. തൃക്കാക്കര എന്ന് പറയുന്ന പ്രദേശത്ത് ആകെ ഒരേ ഒരു വ്യക്തി മാത്രമാണ് കേരള കോൺഗ്രസ് ജയിക്കിപ്പിൻ്റെ പ്രവർത്തകനായിട്ടുള്ളൂ, അല്ലാതെ ആരും അവിടെ ഇല്ല. ആ ഫോട്ടോ ഞാൻ അയച്ചു തന്നത് നിങ്ങളെല്ലാം ഒന്ന് സൂം ചെയ്ത് നോക്കി അറിയാം, എല്ലാം പ്രവങ്കാരാണ്. പിന്നെ മൂവാറ്റുപുഴക്കാരും കോതമംഗലംകാരും ഉണ്ട്. ഇതുപോലുള്ള രാഷ്ട്രീയ നാടകം നടത്തി എത്ര കാലം ഈ അനൂപ് ജയിക്കിപ്പിൻ്റെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. ഇതാണ് തൃക്കാക്കരയിലെ യു ഡി എഫിൻ്റെ അവസ്ഥ. അപ്പോൾ എങ്ങനെ വോട്ട് ഏത് പെട്ടിയിലാണ് വീഴുന്നത് ആലോചിക്കാനൊന്നുമില്ല. ഉത്തരം സിമ്പിൾ, ജൂൺ 3-ന് രാവിലെ 8 മണിക്ക് തന്നെ അറിയാം.